Hello, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാരറ്റ് ഈന്തപ്പഴം കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ കാരറ്റ് ഈന്തപ്പഴം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്കിന് നല്ല ഗോൾഡൻ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ അര കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇളക്കി കൊടുക്കേണ്ടതും ആവശ്യമില്ല. ഒരു 5-8 മിനിറ്റ് കൊണ്ട് ഇത് തന്നെത്താനെ മെൽറ്റായി വരുന്നതാണ്. ഇതെപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. ഇതാ ഇപ്പോൾ പഞ്ചസാര ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതാ ഇപ്പം നന്നായിട്ട് അത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ കാണുന്നത് പോലെ പതുക്കെ പതഞ്ഞു വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 30 സെക്കൻഡിന് ശേഷം ഒരു അര കപ്പ് തിളപ്പിച്ച വെള്ളം, നന്നായിട്ട് തിളപ്പിച്ച വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അത് പൊട്ടിത്തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതാ ഇപ്പോൾ നോക്കിയാൽ കാണാം, നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന സ്പൂണിലൊക്കെ ഇത് മൊത്തം ആയിട്ടുണ്ട് പഞ്ചസാര. അത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്പൂണൊക്കെ ക്ലീൻ ആയിക്കോളും. ഇതാ ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ മസാല എന്നിവ ചേർത്ത് കൊടുക്കണം. മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ 25 ഗ്രാം കറുവപ്പട്ട, 10 ഗ്രാമ്പു, 2 ഏലക്ക, 1 ജാതിക്ക എന്നിവ എടുത്ത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്തതിൽ നിന്നും 1/2 ടീസ്പൂൺ മസാലയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇതോടൊപ്പം 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ 2 or 3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. അടുത്തതായി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ള ക്യാരറ്റ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 200 ഗ്രാം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 4 എണ്ണം ഉണ്ട്. എങ്ങനെയായാലും ചോപ്പ് ചെയ്തതിന് ശേഷം ഒരു 1.5 കപ്പ് ക്യാരറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത ഡേറ്റ്സ്, 2 ടേബിൾ സ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത കാഷ്യൂ എന്നിവ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഈ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ താഴോട്ട് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് നന്നായിട്ട് പതഞ്ഞു വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ച് ചേർക്കരുത്, അല്പാൽപമായി ചേർത്ത് കൊടുക്കണം. അല്പം പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്യുക നന്നായിട്ട്. വീണ്ടും അല്പം കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുക, വീണ്ടും ബീറ്റ് ചെയ്യുക. അങ്ങനെ 1 കപ്പ് പഞ്ചസാര മുഴുവനും ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഒരു 5-6 മിനിറ്റ് ബീറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. കൂടാതെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഓവർ ബീറ്റിംഗ് ചെയ്യരുത്. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെച്ചേക്കാം. ബീറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം പഞ്ചസാര പൊടിച്ചത് ചേർത്തതുപോലെ തന്നെ ഇതും അല്പാൽപമായി രണ്ട് മൂന്ന് പ്രാവശ്യമായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യുക, ബീറ്റർ വെച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റ്, ഡേറ്റ്സ്, കാഷ്യൂ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ അല്പാൽപമായി ചേർത്ത് കൊടുത്ത് സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കേക്ക് ട്രേയിലേക്ക് മാറ്റണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ്. അതിൽ എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് ബട്ടർ പേപ്പറും വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിലെ എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടി. ഇനി നമുക്ക് 4-5 കാഷ്യൂ എടുത്ത് മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 170 ഡിഗ്രിയിൽ 35 മിനിറ്റ് ആണ് വെച്ചത്. ഓരോ ഓവനെയും ഡിപ്പെൻഡ് ചെയ്ത് ടൈം കൂടുതലും കുറവുമൊക്കെ ആവാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മുടെ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം, എന്നിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ റിച്ച് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത കേക്കിനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.